ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, ഞാൻ രമ്യ ഹരിശങ്കർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു റെസിപ്പി ആയിട്ടാണ്, ഗ്രീൻ ആപ്പിൾ രസം. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ആപ്പിൾ വേണം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഗ്രീൻ ആപ്പിൾ ഒരു ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിള് ഞാൻ കഴുകി എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് ഇത് നല്ല ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ കുരുവും അതിൻ്റെ നടുവുള്ള ഭാഗവും ഒക്കെ കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രസമാണ്, ആരും കേട്ടിട്ടുണ്ടാവില്ല ഗ്രീൻ ആപ്പിൾ രസം. പക്ഷെ ട്രൈ ചെയ്ത് നോക്കൂ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. രസം തന്നെയാണ്, പക്ഷെ കുറച്ച് ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഇഫക്റ്റ് കൂടെ വരുമ്പോൾ ടേസ്റ്റ് ഇഷ്ടമാവും എല്ലാവർക്കും. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അതിൻ്റെ നടുവത്തെ എല്ലാം കളഞ്ഞു. ഇനി ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ശേഷം നമുക്ക് കാണിച്ചു തരാം. ഞാൻ പരിപ്പ് ഓൾറെഡി, അതായത് നമ്മുടെ തുവര പരിപ്പ് ഓൾറെഡി വെള്ളത്തിൽ 1 അവർ കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഞാനൊരു 1/2 കപ്പ് തുവര പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കഴിയട്ടെ, അതിനുശേഷം ഞാൻ പരിപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആപ്പിള്, ഗ്രീൻ ആപ്പിള് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് നമ്മുടെ പരിപ്പിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ തോര പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്? ആ പരിപ്പാണിത്, കുതിർത്ത് വെച്ച് വെള്ളമെല്ലാം കളഞ്ഞ് ആ പരിപ്പ് മാത്രം ഞാൻ നമ്മുടെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് തോരപ്പരിപ്പാണ് ഞാൻ കുതിർത്തത്. അതിലോട്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പറഞ്ഞാൽ രസത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇതിലോട്ട് ഏകദേശം 2 കപ്പ് വെള്ളം, നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് തന്നെയാണ് ഞാൻ അളന്നെടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് വെള്ളം ഞാൻ ശരിക്കും അളന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം പ്രഷർ കുക്ക് ചെയ്ത് വന്ന ശേഷം നമുക്ക് തുറന്നിട്ട് വീണ്ടും ഒരു 1/2 കപ്പോടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒരു 5-6 വിസിൽ വരുന്നവരെ നന്നായി പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാൻ പോകണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ, ഇമേഷൻ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇമേഷൻ ബ്ലെൻഡർ വഴി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ നമ്മുടെ മിക്സിയുടെ ജാറിലായിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ ചെയ്യുമ്പോൾ ചൂടോടെ മിക്സിയിൽ അരക്കരുത്, ചൂടാറിയ ശേഷം മാത്രം ചെയ്യുക. ഞാനിത് ചോറ് വെച്ച കുക്കറാണ്, അത് തന്നെ എടുത്തു എന്നേ ഉള്ളൂ. ഉണ്ട് അതിൻ്റെ മേലെയുള്ള കറ പ്ലീസ് ഒമറ്റഡ്. നമ്മുടെ പ്രഷർ കുക്കർ ഞാൻ പറഞ്ഞില്ലേ, 5 വിസിൽ 6 വിസിൽ വരുന്നവരെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് മറ്റേ ഗ്യാസിൽ വെച്ചു. അപ്പോൾ അതാവട്ടെ, അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ രസം പൗഡർ, ക്വിക്കായിട്ട് ഒരു രസം പൗഡർ പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ട ഒരു രസം പൗഡറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, സെയിം തന്നെ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് തന്നെ, ഇത് കുതിർത്ത് വെച്ചതൊന്നുമല്ല, അല്ലാതെയുള്ള തോരപ്പരിപ്പ് ഞാൻ നമ്മുടെ ചെറിയൊരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളർ ആവണം, കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ നമുക്കൊരു 10-15 കുരുമുളക് ഹോൾ ആയിട്ടുള്ള പെപ്പർ കോൺസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് പെപ്പർ കോൺസ് അല്ലെങ്കിൽ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 എണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ, നല്ല ചൂടായാൽ നല്ല മണം വരും. ഒരു 2-3 സെക്കൻഡ് മണം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം. കണ്ടില്ലേ നമ്മുടെ കുക്കർ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. കുറച്ച് നേരമാവും, ഒന്നല്ലെങ്കിൽ ചീനച്ചട്ടിയിലിട്ടിട്ട് ഇളക്കി എടുക്കാം. ഞാൻ ചീനച്ചട്ടിയൊക്കെ എടുക്കാം, മടിച്ചുകൊണ്ടാണ് ചെറിയ പാൻ എടുത്തത് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തു, നല്ല മണം വന്ന് തുടങ്ങിയതുകൊണ്ടാണ്. കണ്ടില്ലേ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ചൂടാറി. ഇനി ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളകാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്, ഏകദേശം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക്.
മുളകുപൊടിക്ക് പകരം നമുക്ക് ഇതിലോട്ട് കപ്പൽ മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് ഒരു നാലഞ്ചെണ്ണം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പ്രശ്നമില്ല, ഞാൻ എളുപ്പത്തിന് മുളകുപൊടി ആഡ് ചെയ്തു നീളു. ഞാൻ ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മിക്സി തുറന്ന് നോക്കാം. അതെ, നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ഒന്ന് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ഉള്ള ഒരു രസമാണ്. ഞാൻ മിക്സിയുടെ ജാർ അപ്പുറത്ത് മാറ്റി വെച്ചു. നമ്മുടെ പ്രഷർ കുക്ക് ചെയ്ത് വന്നതും റെഡിയായി. പ്രഷർ എല്ലാം റിലീസായ ശേഷം ഞാൻ തുറന്നതാണ്. അല്ലെ, നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിപ്പോ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ ഇത് ഫാനിന്റെ അടിയിൽ കൊണ്ടു വെക്കുക. ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട്, വലിയ ജാറിലോട്ട് ഇട്ടിട്ട് അത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കുറച്ച് രസം എപ്പോഴും അറിയില്ല എല്ലാവർക്കും, കുറച്ച് തിന്നാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓൾറെഡി വെള്ളം ആവശ്യത്തിനുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് തോന്നി കുറച്ചുകൂടെ വെള്ളം, കാരണം നമുക്ക് ഇനി ഇത് അരയ്ക്കാൻ പോവാണ്. അപ്പം കുറച്ചുകൂടെ തിക്കായിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ തിന്നായി വരണം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു തന്നെയുള്ളൂ, ഒരു കൽക്കപ്പ് കൂടെ. ഞാൻ ഇനി ഇത് അരയ്ക്കാൻ പോകുന്നത്, ഞാൻ മിക്സിയുടെ ജാറൊക്കെ എടുക്കാൻ മടിക്കുന്നുണ്ട്. ഞാൻ ഇമേഷൻ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകണം. ഇമേഷൻ ബ്ലെൻഡർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടാറിയ ശേഷം. അത് മാത്രം ഒന്ന് ലോങ് പ്രോസസ്സാണ് ചൂടാറാൻ വെക്കുന്നത്. ഫാൻ്റെ അടിയിലോ എവിടെയും കൊണ്ട് ചൂടാറാൻ വെക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇമേഷൻ ബ്ലെൻഡർ കൊണ്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഞാൻ അരിപ്പ കൊണ്ട് മാറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ അടുപ്പത്ത് വെക്കാൻ പോവാണ്, നമ്മുടെ സ്റ്റൗവിലോട്ട് വെക്കാൻ പോവാണ്. ഞാൻ സ്റ്റൗവിൽ വെക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. നമ്മുടെ അടുപ്പ് കത്തിച്ച് ഞാൻ വീണ്ടും നമ്മുടെ രസം വെച്ചിട്ടുണ്ട്, ഗ്രീൻ ആപ്പിൾ രസം. ഇതിലോട്ട് ഇനി നമുക്ക് പൊടിച്ചു വെച്ച രസം പൗഡർ, നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ചില്ലേ നേരത്തെ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു രണ്ടേകാൽ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെച്ചാൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എടുത്തു വെക്കാം, കഴിഞ്ഞിട്ട് വേറെ ഇതേ റെസിപ്പി ഇനി വീണ്ടും ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ കറികൾക്ക് വേറെ രസം ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് ഗ്രീൻ ആപ്പിൾ തന്നെ ആവശ്യത്തിനുള്ള പുളിപ്പുണ്ട്. നമ്മൾ തക്കാളിയോ പുളിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ രസം. ഇത് ഇനി നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാവും. ഇനി പിന്നെ നമുക്ക് അതിലോട്ട് ആകെ ചെയ്യാനുള്ളത് ഒരു പിടി മല്ലിയല്ല, നല്ല ഫ്ലേവർ തരുന്ന ഒരു സാധനമാണ് രസത്തില്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ മല്ലിയില ഒരു പിടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫ്ലേവർ തരാം. ഈ രസം ഉണ്ടാക്കാൻ മസ്റ്റ് ആയിട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, ഒരു പിടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക, വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാവും. ഞാൻ തീ ഓഫ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, മറക്കരുത്. തിളക്കുന്നതിന് മുമ്പ് ഉപ്പിടുക, ഉപ്പിട്ട ശേഷം മാത്രം തിളപ്പിക്കുക. ഞാൻ അത് പറയാൻ വിട്ടുപോയി. അപ്പം മല്ലിയിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. എല്ലാം തിളച്ച് ഈ ഒരു പരവാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇത് മാറ്റി വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇനി താളിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുകല്ല താളിക്കുന്നത്, ജീരകമാണ് ആയിട്ട് താളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 1½ ടീസ്പൂൺ നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ജീരകം, അതോടൊപ്പം ഒരു കുഞ്ഞ് വെളുത്തുള്ളി, വളരെ ചെറിയൊരു വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ നൈഫ് കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു, ഫ്ലേവർ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം 1/4 ടീസ്പൂൺ ജീരകം, അതും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീരകം നമ്മുടെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടും. ഇതിൽ ഇതാണ് താളിക്കല, ഇതിൽ വേറെ കടുക് വറുക്കലൊന്നുമില്ല. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല മണം വരുന്നുണ്ട് രസം, ഓൾറെഡി ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ഇതിന്റെ മെയിൻ ഫാക്ടർ ആ മല്ലിയിലയാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു രസമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ താളിച്ചത് ഞാൻ നമ്മുടെ രസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസം റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ ഡിഫറെന്റ് ആണ്, ടേസ്റ്റി ആണ്. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. ചോറിനൊപ്പം കഴിക്കാം ഉച്ചയ്ക്ക്. എല്ലാവരും ഇപ്പൊ ഗ്രീൻ ആപ്പിൾ വാങ്ങുക, വേഗം ഉണ്ടാക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം താഴെ കമന്റ് ബോക്സില്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ നോക്കില്ലേ, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, ബൈ.